അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുന്നു അഥവാ ഉപദേശിക്കുന്നു. സൂറത്ത് ഫുർഖാൻ ഖുർആനിലെ 25-ാം അധ്യായമാണ്. അതിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുടെ 9 ഗുണങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുള്ളതാണ്, പല മിമ്പറുകളിലും വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിലെ ഒരു ആയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനും പകർന്നു കൊടുക്കാനും വേണ്ടി തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. 9 ഗുണങ്ങളാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. 63-ാമത്തെ വചനം മുതൽ ഏറെക്കുറെ 9 ഗുണങ്ങൾ 74 വരെ 75 വരെയൊക്കെ അല്ലാഹുവിന്റെ ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. അതിൽ 9 ഗുണങ്ങൾ സത്യവിശ്വാസി അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവചനം തുടങ്ങുന്നത്. വൈബാദുർ റഹ്മാൻ ഇല്ലദീന യംശൂന അലല്ലർലി ഹൗന എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് തന്നെ ഒരുപാട് സംസാരിക്കേണ്ട വിഷയമാണ്. അതിൽ നിന്നെല്ലാം തായോട്ട് വന്ന് 67-ാമത്തെ വചനം, 25-ാം അധ്യായത്തിലെ 67-ാമത്തെ വചനം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഖുർആനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ക്രിസ്ത്യാനികൾ ഉദ്ധരിക്കുന്നത് ഖുർആനാണ്, ഹൈന്ദവർ ഉദ്ധരിക്കുന്നത് ഖുർആനാണ്, യുക്തിവാദികൾ ഉദ്ധരിക്കുന്നത് ഖുർആനാണ്, മുസ്ലിം സംഘടനകൾ ഉദ്ധരിക്കുന്നത് ഖുർആനാണ്. മുസ്ലിങ്ങളുടെ തുറന്നാൽ എന്തായാലും അതിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? അതൊരു അത്ഭുതമല്ലേ? അത് തന്നെ ഒരു അത്ഭുതമല്ലേ? ലോകത്ത് ആര് യുക്തിവാദി നാവനക്കെ ഖുർആനെ പറ്റിയാ പറയണം? അവൻ പറയുന്ന എന്തെന്ന് അവിടെ നിൽക്കട്ടെ. ക്രിസ്ത്യാനി നാവനക്കെ പറയുന്ന ഖുർആനെ കുറിച്ചാണ്. എന്റെ എല്ലാവരും ഖുർആനെ കുറിച്ച് ആവർത്തിച്ച് വായിക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ. ആവർത്തിച്ച് വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക്, പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്നവർക്ക് ജീവിതത്തിൽ നല്ലൊരു മാർഗദർശനമാണ് ഖുർആൻ. അതിൽ നമുക്ക് ആർക്കും സംശയം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ലില്ലത്തി ഹിയ അഖ്വം, ഹിയ അഖ്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയതിലേക്കാണ്. ബെറ്റർ, കുറെ ബെറ്റർ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം, നല്ലത്, വളരെ നല്ലത്, ഇതിനേക്കാൾ വലിയ നല്ലതില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് പോലെ. ഖുർആന്റെ പ്രയോഗം തന്നെ നല്ലതിലേക്ക് നയിക്കുന്നു എന്നല്ല, ഏറ്റവും നല്ലതിലേക്ക് നയിക്കുന്നു എന്നാണ്. അതിനെ കവിച്ചിരിക്കുന്ന ഒരു നന്മ വേറെ ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നർത്ഥം. അപ്പൊ അത്രയും ഉന്നതമായ 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തിലൊക്കെ അത് കാണാം. ഇന്ന ഹാദൽ ഖുർആനെ എഴുതിയിൽ ഇല്ലെത്തി ഹിയാക്കുവം, ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഇത് നിങ്ങളെ നയിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളോട്, നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ലോകത്ത് നമുക്കൊക്കെ ഒരുപാട് അപാകതകൾ പറ്റുന്നവരാണ് ഞാനും നിങ്ങളും. ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാല ജീവിതമൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയ എല്ലാ കാര്യത്തിലും, ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും നമ്മൾ ശിർക്ക് വരാതെ നമ്മൾ ഗൗരവമായിട്ട് സൂക്ഷിക്കാറുണ്ട്, വിദേശത്ത് വരാതെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷെ ഹറാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഹലാൽ ഹറാം ദൂർത്ത്, അതുപോലെയുള്ള അമിതവ്യയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എപ്പാടും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി കുറെ കൂടെ മെച്ചപ്പെട്ടൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. രണ്ട് ലോകം, പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ ലോകം, കോവിഡാനന്തര ലോകം അല്ലെ, അങ്ങനെ കോവിഡാനന്തര ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു അടുക്കും ചിട്ടയും കൃത്യമായി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും, ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. പലപ്പോഴും നമുക്ക് ഇപ്പം സാധാരണ പലരും സക്കാത്ത് കൊടുക്കുന്നവരല്ല. എന്താ കൊടുക്കാനില്ലാത്തത്? നമ്മൾ വിചാരിക്കുക എം എ യൂസുഫ് അലീനെ പോലെ അല്ലെങ്കിൽ അതുപോലെ കോടീശ്വരനായാൽ മാത്രമേ, അങ്ങനല്ല. ഒരു സ്കൂൾ അധ്യാപകൻ നിർബന്ധമാണ് സക്കാത്ത് കൊടുക്കൽ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിർബന്ധമാണ് സക്കാത്ത് കൊടുക്കൽ. അവൻ കൊടുക്കാൻ ഉണ്ടാവും.
ഉറപ്പായിട്ടുണ്ടെന്ന് കൊടുക്കാൻ. ഇനിയൊരു കച്ചവടക്കാരനുണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. 1000 തേങ്ങ വലിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല, ഉണ്ടാവും. നമുക്കൊക്കെ ഇല്ലാതെ പോകുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹു പറഞ്ഞ പ്രകാരമുള്ള ജീവിതമല്ല നമ്മുടെ. അള്ളാഹു പറഞ്ഞ പ്രകാരമല്ല നമ്മുടെ ജീവിതം എന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടിയാലും മതിയാവുന്നില്ല. കുഴപ്പമില്ല, വിഷയം ശരിക്കും മനസ്സിലാക്കേണ്ടത്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, 16 സ്ഥലത്ത് യസ്അലൂനക എന്ന് കാണാം. യസ്അലൂനക, അവർ നിങ്ങളോട് ചോദിക്കുന്നു, നബിയെ താങ്കളോട് ചോദിക്കുന്നു, എന്ത്? മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത്? അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്താണ് മാറ്റിവെക്കേണ്ടത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, അവന്റെ അത്യാവശ്യം കഴിഞ്ഞിട്ട് മിച്ചം വരുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അത്യാവശ്യം കഴിഞ്ഞാൽ മിച്ചം വരുന്നത്. അപ്പം ആവശ്യം, അനാവശ്യം, അത്യാവശ്യം. ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നിങ്ങൾ നോക്കിയാൽ അതിൽ ആവശ്യമുള്ള മരുന്നുണ്ടാവും, അത്യാവശ്യമുള്ള മരുന്നുണ്ടാവും, അനാവശ്യ മരുന്നുണ്ടാവും. ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്നാൽ അവിടെ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ അത്യാവശ്യം ആവശ്യമുള്ളത് ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ളതിന്റെ അപ്പുറത്തേക്ക് നീങ്ങുന്ന ജീവിതത്തിലെ ഏതൊരു കാര്യവും അങ്ങനെയാണ്. എന്തൊരു കാര്യം? ഇപ്പൊ നമ്മളുടെ ഒരു ജീവിതം എങ്ങനെ നോക്കിയാല്, സക്കാത്ത് കൊടുക്കുമ്പോൾ സഹാബത്തൊക്കെ സക്കാത്ത് കൊടുത്തു, സക്കാത്ത് വാങ്ങാൻ ആളില്ലാതായി. അതൊരു ചരിത്രമാണല്ലോ. മർവിൽ അബ്ദുൽ അസീസിന്റെയും മർവിൽ സത്താവൃതാന്റെ ഒക്കെ കാലാവുമ്പോഴേക്ക് സക്കാത്ത് വേണ്ട, ആർക്കും വേണ്ട. അങ്ങനെയായി. അതിന്റെ അർത്ഥം എല്ലാവരും കോടീശ്വരന്മാരായി, അബ്ദുറഹ്മാൻ ഔഫിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ ധനാഢ്യരായി എന്ന അല്ല. ചെറിയ ജീവിത ചിന്ത അവർക്കുണ്ടായിരുന്നു. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, വളരെ ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയുമായിരുന്നു അവർക്ക്. നമ്മുടെ അവസ്ഥ ആ വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയർന്ന ജീവിതവും ഒരു നിലവാരമില്ലാത്ത ചിന്തയാണ് നമ്മുടെ. ആ വാചകം ഒന്നുകൂടെ പഠിച്ചോളി, മനസ്സിൽ കുറിച്ച് വെച്ചോളി. എന്ത് ജീവിതം? അതായത് 2000 രൂപയുടെ ഷൂട്ടിൽ ഉണ്ടാവും, 2 രൂപയുടെ ബുദ്ധി ഉണ്ടാവില്ല, 2 ലക്ഷത്തിന്റെ വാച്ച് കെട്ടിയിട്ടുണ്ടാവും, 1/2 പൈസന്റെ വിവേകം ഉണ്ടാവില്ല, 10,000 രൂപയുടെ ഷർട്ട് ഇട്ടിട്ടുണ്ടാവും, 10 പൈസക്ക് കൊള്ളാത്ത ജീവിത ശൈലി ഇരിക്കുമല്ലേ. അപ്പൊ മനസ്സിലായോ? ഏറ്റവും ഉയർന്ന ചിന്ത, ലളിതമായ ജീവിതം, അതൊരു സംഭവമാണ്, നമുക്ക് ആർക്കും കഴിയാത്തതുമാണ്. പക്ഷെ നമ്മളിനി എനിക്ക് തോന്നുന്നത് എന്താ, ഞാൻ എന്നോടും നിങ്ങളോടും ഒരേപോലെ പറയുന്ന കാര്യമാണ്, നമുക്കിനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ ഈ കഴിഞ്ഞ കാലം പോലെ കഴിഞ്ഞ കാലത്തെ ജീവിതം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ കാലത്തിൽ നിന്ന് പലതും ഉൾക്കൊള്ളാത്തതിന്റെ തിക്താനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് തക്കാസുറുണ്ട്. ഞാൻ ശരിക്കും പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് പറയുന്നത്. നമുക്ക് തക്കാസുറുണ്ട്. എന്താണ് തക്കാസുർ? എന്താണ് തക്കാസുർ? അൽഹാഖുമു തക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങളൊരു കേട്ടൊരു അധ്യായമാണ്. ലിയോപോൾഡ് വൈസ് എന്നൊരു ജൂതൻ ഉണ്ടായിരുന്നു. ലിയോപോൾഡ് വൈസ് നല്ലൊരു പത്രപ്രവർത്തകനായിരുന്നു. ലിയോപോൾഡ് വൈസ് ഒരു നല്ല അഡ്വക്കേറ്റ് കൂടിയായിരുന്നു, വക്കീലായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു, വാചാലനായിരുന്നു, കഴിവുള്ള ജൂതനായിരുന്നു. ഓക്കെ, പക്ഷേ പിന്നീട് മുഹമ്മദ് അസദ് എന്ന പേരിൽ ഇസ്ലാം സ്വീകരിച്ച് റോഡ് ടു മക്ക എന്ന ഗ്രന്ഥത്തിന്റെ ഓതറായി തീർന്നിട്ടുള്ള ലിയോപോൾഡ് വൈസ്. ഈ ലിയോപോൾഡ് വൈസ് നല്ല വക്കീലായിരുന്നു, അതുകൊണ്ട് തന്നെ വാദിച്ച് ജയിക്കാനുള്ള മത്സരത്തിലായിരുന്നു. ഒരു വക്കീലും എന്നെ കവിച്ചു വെക്കരുത് എന്നതായിരുന്നു. അങ്ങനെയൊരു യാത്രക്കിടയിലാണ് ഖുറാനിന്റെ ഈ അധ്യായം ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത്. കാറ്റ് വന്നിട്ട് ഖുറാന്റെ അധ്യായം ഇങ്ങനെ അയാൾ നിൽക്കുന്നതിന് മുമ്പിൽ ഇങ്ങനെ മറിഞ്ഞു വന്നിട്ട് സൂറത്ത് തക്കാസുറിൽ അയാളുടെ കണ്ണുടക്കി. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് നോക്കിയപ്പോ അൽഹാഖുമു തക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ആ രണ്ടായിട്ടാണ് അയാൾ ഇസ്ലാമായത്. ജൂതനായിരുന്നു, വട്ടുക്കെട്ടായിരുന്നു, ചീത്തിൽ മത്സരിക്കായിരുന്നു. എന്താ മത്സരം? എല്ലാ കേസിലും വിക്കി ജയിക്കണം, അങ്ങനെ സൂപ്പർ ആകണം, ഏറ്റവും ഉന്നത പദവിയിൽ എത്തണം എന്നാണ് ലിയോ പോൾഡോയിസ് വിചാരിക്കുന്നത്. അപ്പോഴാണ് ഖുറാനിലെ ഈ വാചകം കാണുന്നത്, കബറിടം സന്ദർശിക്കുന്നവരെ മറ്റോനേക്കാൾ ഉഷാറാക്കണം എന്നുള്ള ചിന്ത. നല്ല നാടൻ ഭാഷയെ പറഞ്ഞാൽ അതാണ്, എനിക്ക് ഓനെ തോൽപ്പിച്ച് എനിക്ക് വേണം മുന്നിൽ പോകാൻ. നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടത്? നമ്മൾ പരാജയപ്പെടുന്നവിടെ, ഇപ്പൊ ഞാനിപ്പം കഴിഞ്ഞ ദിവസം 1-2 ആളുകളെ സംസാരിച്ചു, 8Z എന്ത് സുഖം ആസ്വദിക്കാൻ അവരൊക്കെ പലിശ കൊടുത്തിട്ടാണ് നേടുന്നത്. എന്ത് സംഗതിയായിക്കോട്ടെ, അത് പലിശയുമായി ബന്ധപ്പെട്ടാണ് സമ്പാദിക്കുന്നതെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതം കരുപ്പിടിക്കും? ഒരു പലിശ തീർത്ത് വരുമ്പോഴേക്ക് അടുത്തത് നമ്മൾ പലിശക്ക് എടുക്കുക, എവിടെയാണ് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക്? എന്ത് ആവശ്യമില്ലാത്ത വേദനകൾ എന്തിനാണ് നമ്മൾ തലയെടുത്തു വെക്കുന്നത്? ഉള്ളത് നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കുറച്ച് ചരിത്രമാണ് മാത്രം പറയുന്നത്, നമ്മുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ ഞാൻ ദരിദ്രനാണ്, നോക്കണം നിങ്ങൾ
ഞാൻ ദരിദ്രനാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം അയാളോട്, നിനക്ക് ഇന്ന് ഡ്രസ്സുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ മാനം മറയ്ക്കാൻ മര്യാദ ഉള്ളൊരു ഡ്രസ്സുണ്ടോ? അയാൾ പറഞ്ഞു, അതെ എനിക്ക് ഡ്രസ്സുണ്ട്. ശരി, നിനക്ക് കയറിക്കിടക്കാൻ ഒരു കൂനെങ്കിലും ഉണ്ടോ? രാത്രി പോയിട്ട് ഒന്ന് തലയാക്കാൻ നിന്റേത് എന്ന് പറഞ്ഞിട്ടൊരു വീട് നിനക്കുണ്ടോ? അയാൾ പറഞ്ഞു, അതെ. ഇന്ന് നീ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഇല്ല. ഇന്നത്തെ ഭക്ഷണം ഇല്ല. നീയല്ലേ ധന്യൻ? നാളാന്നുള്ളത് അള്ളാന്റെ അടുത്തല്ലേ? ഇന്നെന്നുള്ള ഇത് സുന്ദരമാണ്. നീ ധനാഢ്യനാണെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. നീ എന്ത് ദാരിദ്ര്യം! ഇതിൽ കവിഞ്ഞ എന്താ മനുഷ്യന് വേണ്ടത്? നിങ്ങൾ ആലോചിച്ചു, വലിയ കൊടീശ്വരന്മാരുടെ കൂടെ ഇടക്കൊക്കെ ഇരിക്കാൻ അവസരം കിട്ടുന്നതാണ്. അവിടെ സാധാരണക്കാരായ ആളുകൾ തിന്നുന്നതിന്റെ മൂന്നിലൊന്നൊരു കൊടീശ്വരന് തിന്നാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്ന, നമ്മുടെ ഒരു നാല് ചപ്പാത്തി തിന്നാണെങ്കിൽ ഒരു ഏറ്റവും വലിയ മുതലാളിക്ക് അയാൾക്ക് 4000 ചപ്പാത്തി തിന്നാനുള്ള പൈസ എടുത്തിട്ടുണ്ട്. 4000 കാട പൊരിച്ചിട്ട് തിന്നാനുള്ള പൈസ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാടയുടെ ഇറച്ചി തിന്നാൻ ഇത് കഴിയുന്നില്ല. മനുഷ്യൻ അന്നന്ന് എന്താ പട്ടിണി ഉണ്ടാവരുത്, ആരെങ്കിലും കൈനീട്ടരുത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അയൽവാസി ഇങ്ങനെ ഉഷാറാകുമ്പോ അല്ലെങ്കിൽ അപ്പുറത്തുള്ളവൻ ഉഷാറാകുമ്പോ നോക്കട ഓനൊക്കെ നോക്കട മൂക്കൊലിപ്പിച്ച് മരിച്ചേക്കണം ഇച്ചു നോക്കൻ ഗൾഫ് പോയി വന്നിട്ട് ആയിക്കോട്ടെ എന്തിനാണ് ഓൻ എന്തോ ആയിക്കോട്ടെ നമ്മൾ നോക്കൂ അവന് എന്തോ അല്ലേ അവൻ കട്ടതാണോ പിടിച്ചോ അതൊന്നും നമുക്ക് നോക്കണ്ടല്ല ഓൻ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും അവൻ ചെയ്യുന്നത് പക്ഷെ ഇല്ലാത്ത നമ്മൾ സാധാരണ പറയും എന്നത് ചെയ്തതുപോലെ മൊയില് ആക്കണ്ട എന്നൊക്കെ പറയുന്ന ചില ചൊല്ലുണ്ട് ഇവരുടെ പറയാൻ വയ്യ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവൻ എന്തോ ആയിക്കോട്ടെ എന്ന് നമ്മൾ എന്താണ് എന്നിട്ട് ജീവിതത്തിൽ സ്വസ്ഥല്ല നട്ടപ്പാതിരായിട്ട് വീട്ടിലെത്താൻ പറ്റുന്നില്ല കിടന്നിട്ട് കിടപ്പുള്ളില്ല നാളെ നേരം എടുത്താൽ മറ്റോ മുരയിലെത്തും എന്തോ ഒരു അസ്വസ്ഥതാണ് എന്തോ ഒരു അസ്വസ്ഥതാണ് റബ്ബെ ഇതൊക്കെ ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും ഇടക്കൊക്കെ വല്ലാതെ നമ്മൾ ബേജാറായി പോകും എന്തിനാണ് എന്തിനാണ് നമ്മളിപ്പോ എനിക്ക് കുറവുണ്ട് ഞാൻ ഇപ്പോഴും ഈ ഒരു വർഷത്തെ കാര്യമല്ല പറയുന്നത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ അലച്ചിൽ യാത്ര പോയ ഒരാളാണ് അത്ര കഠിനമായ യാത്രയും ശിക്ഷയും ആ യാത്ര കഴിഞ്ഞ് എവിടെങ്കിലും എത്തി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു KSRTC സ്റ്റാൻഡിലാച്ച സുബ്ഹാനല്ലാഹ് കൊതുകടിച്ചിട്ട് നേരം വെളുക്കുന്നവരെ ഇരുന്നിട്ട് ഉറങ്ങാത്ത ദിനങ്ങൾ പക്ഷേ എപ്പോഴെങ്കിലും ഒരു പേപ്പർ വിരിച്ചു കിട്ടിയാൽ ഒരു സ്ഥലത്ത് ഞാനൊക്കെ എത്രയോ കിടന്നിട്ടുണ്ട് കിടന്നാൽ കിടക്കുന്നവരെ പ്രശ്നം ഒരു KSRTC സ്റ്റാൻഡിലാണല്ലോ എന്നൊരു ചിന്ത കിടക്കുന്നവരെ കിടന്നു കഴിഞ്ഞാല് ഉറങ്ങിക്കഴിഞ്ഞാല് ഏത് KSRTC രാജവട്ടാരാണോ KSRTC ആണോ അറിയോ നമ്മളിപ്പോ റൂമിൽ ചെന്ന് AC ഇട്ട് ഫാനിട്ട് എല്ലിട്ട് നമ്മൾ കിടന്ന് ആ വയർപ്പൊക്കെ ഇറങ്ങി നമ്മളങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിയ പിന്നെ AC റൂമിലാണ് ആരെങ്കിലും അറിയോ വട്ടാരത്തിലാണ് ആരെങ്കിലും അറിയോ അതുകൊണ്ട് ഞാൻ എന്നോട് പറയുന്നു നമുക്ക് ഈ സൗഭാഗ്യങ്ങളിലൊക്കെ ഒന്ന് ചുരുക്കിക്കൊണ്ടുവരാം എല്ലാം ഒന്ന് താഴോട്ട് കൊണ്ടുവരാം നമുക്ക് അങ്ങനെ കടത്തിൽ നിന്നും പലിശയിൽ നിന്നും നമുക്ക് മോചിതരാം അള്ളാഹുവിന്റെ ഗ്രന്ഥം സൂറത്ത് ബക്കറയില് പലിശയുമായി ബന്ധപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് പിശാചി ബാധയേറ്റ് വീണവനെ പോലെ അതായത് എണീറ്റ് നിൽക്കുമ്പോഴേക്ക് പിന്നെയും താഴെ വീണു പോകും വീണ്ടും എണീറ്റ് വരുമ്പോഴേക്ക് താഴെ തട്ടിത്തെറിഞ്ഞ് വീണു പോവുക വല്ലാത്തൊരു പ്രയോഗമാണ് പലിശയെക്കുറിച്ച് സത്യല്ലേ സത്യല്ലേ അള്ളാഹു 1400 വർഷം മുമ്പ് ആ പറഞ്ഞ സത്യല്ലേ സുഹൃത്തുക്കളെ ഒരു പലിശയുടെ മോചനം അടുത്തേക്ക് എന്നിട്ട് ശ്വാസടക്കാൻ പറ്റാതെ ഇരിക്കൂര വിൽക്കേണ്ട അവസ്ഥ എന്നിട്ട് വളരെ നാണം കെട്ട് നമ്മൾ ജീവിച്ച് മരിച്ചു പോകുന്നൊരു അവസ്ഥ നമുക്ക് സംജാതമാവുക അവിടെയാണ് സൂറത്ത് ഫുർഖാനിലെ ഈ വചനം പ്രസക്തമാകുന്നത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി കൊണ്ട് നമ്മൾ തോറ്റുപോയിട്ട് പഠിച്ചോൻ എന്നെ കാണുന്നില്ല ബാക്കിയുള്ളവർ എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിൽ എന്ത് പൊരുളാണ് അതിനാണ് ഞാൻ ഈ വാചകം തിരഞ്ഞെടുത്ത് ചരിത്രത്തിൽ നിന്ന് സംഭവം നമുക്ക് വേഗം അവസാനിപ്പിക്കാം ഒല്ലവീന ഇത അംഫഖു നല്ലോണം ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ഇബാദുർ റഹ്മാന് 9 ഗുണമുണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദാസന്റെ നമ്മൾ തന്നെ എങ്ങനെ മനസ്സിലാക്കാം നമ്മുടെ ഗുണം ഇങ്ങനെയായിരിക്കണം എന്താ അത് വല്ലദീന ഇത അംഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ അതിന്റെ നേരെ അർത്ഥം ഇതാണ് ചെലവ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെലവാക്കുകയാണെങ്കിൽ പൈസ കീശയിലെടുത്തിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയിലുള്ള മിതമായ മാർഗം വക്കാന ബൈനദാരിക കവാമ അത് രണ്ടിന്റെയും ഇടയിലുള്ള മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് പിശുക്കുമില്ല ദൂർത്തുമില്ല എളുപ്പം മനസ്സിലാകുന്ന ഒരു പദമാണ് ആർക്കും കെട്ടിക്കൊടുക്കില്ലാത്ത ഖുർആന്റെ ഒരു പദം പിശുക്കുവാന് ഒരു പിശുക്കനാണ് ആരും അതിനെ പറ്റി പറയില്ല ഒരു ദൂർത്തനാണ് അതും അയാളെ പറ്റി ആരും പറയില്ല വക്കാന ബൈനദാരിക കവാമ അത് രണ്ടിന്റെയും ഇടയിൽ ചെലവഴിക്കുന്നവർ ശരി ഈ ഖുർആന്റെ വചനം ഈ ഖുർആനിന്റെ വചനം ഞാൻ ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണ് നമുക്കില്ലാത്തതിന്റെ പേരിൽ പൊങ്ങച്ചം പറയാം
സത്യത്തിൽ ഈ കടബാധ്യതയും പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ നമുക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന വെച്ചാൽ ഒരുപാട് കളവ് പറയും, ഒരുപാട് കളവ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, റസൂൽ പറഞ്ഞിട്ടുണ്ട് കടബാധ്യത വന്നാൽ നിങ്ങൾ കള്ളം പറയേണ്ടി വരും. നിങ്ങൾ കളവ് ആവർത്തിച്ച് റസൂലാണ് പറയുന്നത് 1400 വർഷം. അല്ല ആ പൈസ ഇട്ടില്ലല്ലോ, ഞാൻ ചില ആളുകളെ പറ്റി ഇല്ല, ഞാൻ അപ്പൊ ബാങ്കിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഭയങ്കര ക്യൂ ആണ്, കിടപ്പെട്ടു വരും. 3 ദിവസം പൈസ ഒന്നുമില്ലല്ലോ. അന്ന് എനിക്ക് പെട്ടെന്ന് ഒരു തലവേദന വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഓൻ ബാങ്കിന് മുമ്പിൽ നിന്നിട്ടില്ല, ഓൻ പോയിട്ടില്ല, ഓൻ ആ കാര്യം തന്നെ ചിന്തിച്ചിട്ടില്ല. അയാളോട് 150 തവണ കളവ് പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയാണ് ഈ കള്ളം ഇങ്ങനെ ആവർത്തിക്കുന്നവനെ പറ്റി മലക്കുകളോട് വിളിച്ചു പറയപ്പെടുന്ന ഭൂമിയിൽ ഇന്ന സ്ഥലത്ത്, ബാലിശ്ശേരിയില്, നന്മണ്ടയില്, അല്ലെ പുല്ലടിപ്പറമ്പില്, ഇന്ന ആള്, ഇന്ന് വ്യക്തി, അല്ലെ ഇന്ന് ആള്, അല്ലെ ഇന്ന വീട്ടിൽ എന്നാൽ, അല്ലെ ഇന്ന പഞ്ചായത്തിൽ എന്നാൽ, ഓനെ കദാദ് എന്ന് വിളിച്ചിട്ട് ആകാശം മുഴുക്ക മലക്കുകളോട് മലക്കുകളെ വിളിച്ചു പറയുന്ന ഭൂമിയിൽ ഇന്ന ആളുടെ മകൻ കദാബാണ്, പെരുംകള്ളനാണ് എന്ന് എഴുതിയിട്ട് ഓന്റെ ഫയലില് പെരുംകള്ളൻ കദാബ് എന്ന സത്യം മാത്രം പറയാം. കുലിൽ ഹക്ക വൈകാന മുറ, എത്ര കൈപ്പേറിയ അനുഭവമാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാണ്ട് വരാം പറയാം. കയ്യാത്തത് കൊണ്ടാ ഇനിയിപ്പൊ എന്റെ അടുത്തുള്ളത് ഇന്റെ ശരീരം, നിങ്ങളെ തച്ചറ് കയ്യും കാലം പൊട്ടിച്ചാൽ ഇന്റെ അടുത്തില്ല. ഞാൻ ആദ്യം ശ്രമിച്ചു തോറ്റുപോയി, ഇന്നൊരു സംഗതി ഉണ്ട് നടന്നാൽ നിങ്ങൾക്ക് തരും, അത് വരെ നിങ്ങൾ ക്ഷമിക്കും. അങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് ചീത്ത അയാൾ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സത്യ പറയുന്നെങ്കിൽ അല്ല വിളിച്ചു പറയുന്ന മലക്കുകളോട് അവനെ സാധിക്കുക എന്ന് വിളിക്കാൻ സത്യസത്യം ആ പേരിൽ എഴുതി വെക്കാൻ പറയും. ഇതൊന്നും നമുക്ക് നമ്മൾ വിചാരിച്ച ലോകത്തല്ലാത്ത നമുക്ക് ഇതൊന്നും ഗൗരവം മനസ്സിലാവും. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത റസൂല പറയും. ഒരു ജൂതന് നബി പൈസ കൊടുക്കണ്ടായിരുന്നു, ഡേറ്റ് ആയിട്ടില്ല. അതിന്റെ 2 ദിവസം മുമ്പ് നബീനെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഹുയൈന എന്ന് പറയുന്ന ഒരു ജൂതനായിരുന്നു അയാൾ. അയാളെ നബിയുടെ നബി ജൂതന്മാരോട് പൈസ കടം വാങ്ങിയിരുന്നു എന്ന് മനസ്സിലായി. ജൂതനായതുകൊണ്ട് ഒരു ഇടപാടില്ലാന്നല്ല, അങ്ങനല്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ അങ്ങനെയുള്ള ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ പറയും, അങ്ങനല്ല. നബി മരിക്കുമ്പോൾ പോലും നബിയുടെ പടയങ്കി ജൂതന്റെ വീട്ട് പണയപ്പെടുത്തി 30 സാൽ മാവ് നബി അയാളെന്ന് വാങ്ങുകയാണ്, ആ ജൂതന്ന് വാങ്ങുകയാണ്. എന്തിനാ മരിക്കുന്നതിന് മുമ്പ് നബി അത് ചെയ്തത്? 2 കാര്യത്തിനാ. ഒന്ന്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇന്നെന്ന കാര്യത്തിൽ അവരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധം പുലർത്താം, ഇന്നെന്തെങ്കിലും പാടില്ല എന്ന് പഠിപ്പിക്കാന്. എന്നിട്ട് ഈ ഹുയൈന നബിയുടെ കോളറ പിടിച്ചിട്ട് ഒറ്റ വലിയാണ്. അപ്പൊ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. വല്ലാതെ രൂക്ഷമായി ഉമർ ഹുയൈനനെ നോക്കി എന്ന് പറഞ്ഞാൽ അത്രയും രൂക്ഷ. അത് നബീന്റെ കോളറയാണ് പിടിച്ച്, അവരുടെ ജീവന്റെ ജീവനേക്കാൾ, കരളിന്റെ കരളിനേക്കാൾ, അവരുടെ ഹൃദയത്തിന്റെ മാണിക്യപ്പെട്ടാരത്തിലെ ചക്രവർത്തിയെ നിൽക്കുന്നത് അള്ളാന്റെ റസൂലാണ്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത മഹാനുഭാവനാണ് ഇരിക്കുന്നത്. അപ്പൊ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രൂക്ഷമായിട്ട് നോക്കി, അത്രമേൽ സ്നേഹവും അത്രമേൽ ബഹുമാനവും സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിച്ച വലിയൊരു മനുഷ്യനായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. ആ റസൂലിനെ കുറിച്ച് വ്യഭിചാരി എന്നും തോന്നിയാസം പറയുന്നത് കേൾക്കുമ്പോൾ വിശ്രമിക്കാൻ തോന്നാത്തത് കൊണ്ടാണ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും നബി വിമർശകരെ നമുക്ക് രൂക്ഷമായി നേരിടേണ്ടി വരും. അപ്പോ ഹുയൈനയുടെ ചോദ്യം, ഈ ഖുറൈശികൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ ബാധ്യത കടം വാങ്ങിയാൽ ഇങ്ങനെയാണ്, അതിൽ ഇല്ലാത്തത് പറയാണ്, ഏറ്റവും മാന്യത പുലർത്തിയിരുന്നവരായിരുന്നു അവരൊക്കെ അറിയിച്ചത്. അങ്ങനെ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കോപാകുലാം റസൂൽ പറയുന്ന ഒരു വാചകം അത് പറയാനാണ്. ഇത്രയും പറഞ്ഞു റസൂൽ, ഞാനയ കൊടുക്കാനുള്ള സത്യം. ഉമറെ നീ ഇങ്ങനെ വൈലന്റ് ആകല്ലോ, ഞാൻ അയക്ക് കൊടുക്കാനുള്ള സത്യം. പറഞ്ഞ ഡേറ്റ് ആയിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. ഉമറെ നീ അദ്ദേഹത്തോട് ഇങ്ങനെയല്ല പെരുമാറുന്നത്, ഒരൽപ്പം ലഭിക്ക് സാവകാശം കൊടുത്തുടേന്ന് മര്യാദയോടുകൂടി അയാളോട് ചോദിക്കാറുണ്ട്. ശരിയാണ്, നിങ്ങളിട്ടൊന്ന് റസൂൽ കടം വാങ്ങി, ഡേറ്റ് ആയിട്ടില്ലല്ലോ, അവരുള്ളൂ സമയമായിട്ട് നോക്കുക, തരുമോ തരൂല്ലേ എന്ന് നോക്കുക. ഇനി അഥവാ സമയമായി തരാൻ പറ്റിയില്ല എന്നാലും ഒരു ലേശരുമായി. അങ്ങനെയാണ് ഉമറെ നീ അയാളോട് പറയേണ്ടത്. ഇന്നലെ റസൂൽ ഉമറിനോട് പറയാൻ, നീ എന്നോട് എന്താ പറയേണ്ടത്? റസൂലിനോട് സ്നേഹം മാത്രം ഉണ്ടായാൽ പോരാ, നബി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പാലിക്കണമെന്നാണ് എനിക്കിനോട് പറയേണ്ടത്. എന്നിട്ട് നബി എന്താ ചെയ്താലോ, ആ ഹുയൈന എന്ന് പറഞ്ഞ മനുഷ്യന് അയാൾക്ക് കൊടുക്കാനുള്ള പൈസയും കൊടുക്കാൻ ഉമറിനെ ഏൽപ്പിച്ചു, 20 ദിർഹം അധികം കൊടുക്കാൻ. അപ്പൊ ഉമറുൽ ഖത്താബ് ചോദിച്ചാൽ, എന്തിനാ നബി 20 ദിർഹം അയാൾക്ക് അധികം കൊടുക്കുന്നത്? പലിശയാ? അല്ല, നീ അദ്ദേഹത്തോട് പരിക്കനായി പെരുമാറിയതിന്റെ പേരിൽ നോക്കണം. നബീന്റെ എവിടെയാ പിടിച്ചേ? ഡേറ്റ് അതിനും പിടിച്ചേ? എന്നിട്ട് പോലും അയാളുള്ള സമീപനത്തിന്റെ ഈ ലോകഗുരു, ആനബിയെക്കുറിച്ചാണ് ലോകം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ലതീനെ ഇതാം ദൂർത്തില്ലാത്ത
നമ്മുടെ പൊക്കിലൊന്ന്. പിന്നെ നമ്മുടെ ഭാര്യമാരാണ് ഒരുപക്ഷെ നമ്മളെ ദാരിദ്ര്യത്തിലും പലിശ വാങ്ങാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടർ അവരായിരിക്കും. ഒരു കൂട്ടർ നമ്മുടെ മക്കളായിരിക്കും. ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം ഒതുക്കാമായിരുന്നു, ബാപ്പാന്റെ അടുത്ത് ഇല്ല എന്നവർക്കറിയാം. പക്ഷേ പല ഡയലോഗ് അടിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുക, പീഡിപ്പിക്കുക, ഭാര്യ ആവട്ടെ മക്കളാവട്ടെ, അല്ലെ എന്റെ ഭർത്താവിന് കടണ്ട്, അതുകൊണ്ട് പട്ടിണി കിടക്കാതെ തിന്നണ്ട് മാത്രം പറയും, കൊടുക്കാനത് രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ഉണ്ട് മതി എന്നൊരു ഫുൾ സ്റ്റോപ്പ് ഇടും എന്ന് വിചാരിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മുടെ ഭർത്താവിനെ കടക്കാരനാക്കി നരകാവകാശിയാക്കി മയ്യത്ത് നിസ്കരിക്കാൻ പോലും അർഹതല്ലാത്തനാക്കുന്നതിന്റെ പേരാണോ ഭർത്താവിനോടുള്ള സ്നേഹം? ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഞാൻ ഇന്ന് ഒരമ്മ എനിക്ക് പരിചയമില്ല അവരെ, ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവര് അവിടെ നിന്നു, അവരെന്നെ കണ്ടപ്പോ ഇങ്ങനെ നിൽക്കണേ എനിക്ക് അയാൾ എന്താ ഒന്നുമില്ല, അവർക്ക് എന്തോ ഒരു പൈസ അടയ്ക്കണമെന്ന്, എന്തോ ഒരു പ്രതിസന്ധി, ഞാൻ സ്ത്രീനെ കണ്ടിട്ടില്ല ഇന്നാളെ കുടുംബത്തിലാന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യനെ എന്തിനിങ്ങനെ നിസ്സാരമായി കൈകൂപ്പി നിൽക്കണം? ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ല എന്ന് മനസ്സിലാകുന്നു. ഒക്കെ ഓവറായിട്ട് മറ്റുള്ളവരെ കണ്ടിട്ട് അനുകരിക്കുകയാണ്. ഒരു ടൂ വീലർ എടുക്കാൻ പറ്റാത്ത ഒരാൾ, 1000 രൂപ കൊടുക്കാൻ പറ്റാത്ത ഒരാൾ ഫുൾ പൈസ മറ്റുള്ളവരോട് കടം വാങ്ങിയും പലിശ വാങ്ങി ടൂ വീലർ പോകണം എന്തിനു? പലിശക്കെന്തിന് വണ്ടി എടുക്കുന്നു? പലിശക്കെന്തിന് വീട് ഉണ്ടാക്കുന്നു? അഹല്ലല്ലാഹുൽ ബൈഹ വഹറമ റിബ. പലിശ അല്ല ഹറാമാക്കി വെറുതെ ഒന്നുമല്ല, സ്വസ്ഥത ഉണ്ടാവില്ല ജീവിതം. അല്ല എന്തെങ്കിലും ഒന്ന് ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ്, അതിന്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അല്ലാഹുവിനോർത്ത് ലോകത്തിന്റെ തമ്പുരാനും ഓർത്ത് ഒരു കാരണവശാലും പലിശയുമായി ബന്ധപ്പെടരുത്. മഹാനായ ഞാൻ രണ്ട് ചരിത്രമായ വല്ലതിന്റെ ഒന്നുകൂടെ ഓർത്തോളൂ, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകന ബൈന ദാലിക ഖവാമ. ചെലവഴിക്കുകയാണെങ്കിൽ പിശുക്കാത്തവർ, ദൂർത്തടിക്കാത്തവർ, വകന ബൈന ദാലിക ഖവാമ. രണ്ട് തീവ്രതയിൽ ചെലവഴിക്കുന്നു. നമുക്ക് ഇനിയെങ്കിലും നമുക്ക് വേണ്ടി, വേറെ ആർക്കും വേണ്ടിയല്ല, നമുക്ക് വേണ്ടി സ്വസ്ഥതല്ലാതെ ഓടി നടക്കുക, ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് നിസ്കരിച്ചിട്ട് ഒരു ദിക്ര ചെല്ലാൻ നമുക്ക് നേരം കിട്ടുന്നില്ല, ഒഴിഞ്ഞിരുന്ന് നമ്മളെ കുറിച്ച് അള്ളാഹിനോട് പറയാൻ നമുക്ക് സമയമില്ല, എന്നിട്ട് ആളെ മുമ്പിൽ പോയിട്ട് എനിക്കൊന്നും നമ്മുടെ തല ചൊറിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. ന്യായമായ കാര്യത്തിന് പോയി നിൽക്കാം, മറ്റൊരുത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പോലും പോയി നിൽക്കാം, അത് മറ്റൊരു വിഷയമാണ്, അത് തികച്ചും വ്യത്യസ്തമായൊരു വിഷയമാണ്. പക്ഷെ അവനാന്റെ ജീവിതം മറ്റാർക്കും ഒന്നും ചെയ്യുന്നില്ല, അവനാന്റെ കാര്യത്തിൽ പോലും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് മനസ്സിലായോ? അപ്പുറത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കയ്യിലുണ്ടായിരുന്ന പൈസ ഒരു കാര്യത്തിന് എടുത്തു വെച്ചാ, അതെടുത്ത് അയാൾക്കട് കൊടുത്ത് അവിടെ ഓപ്പറേഷൻ നടന്ന അയാളെ ജീവൻ രക്ഷപ്പെട്ടു. ഒരു അയൽവാസിയാണ്, പെട്ടെന്ന് വിളിച്ചതാ അന്ന ആളുണ്ടോ അവിടെ? ആ ഉണ്ട്. വരി ബാപ്പാക്ക് അറ്റാക്കാണോ? അത് കൊണ്ട് കൊണ്ടുപോയി. അത് കഥായി, സാറല്ലേ അത് വെക്കാം. അവനാന്റെ ജീവിതത്തിലെ മറ്റോനെ കണ്ടിട്ട് അതുപോലെ ഒരു ടെറസ് എനിക്ക് വേണം, അതുപോലെ ഒരു ജനലും എനിക്ക് വേണം, അതുപോലെ ഒരു സംവിധാനം വേണം എന്ന് കടയിച്ച ആരോട് ഇത് നമ്മുടെ അനുഭവിക്കുന്നു? മറ്റേത് നാലാളോട് പറയാം, എങ്ങനെ ഇങ്ങനെ കടന്നു ഒന്നുമില്ല, അതേ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു സംഭവം, അയാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലേ, നിനക്ക് അങ്ങനെ കടന്നല്ലേ കുറച്ച് ഞാൻ സഹായിക്കാം. നോക്കൂ എന്തൊരു രസമുള്ള മാർഗ്ഗമാണ്. നേരം മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, നിങ്ങൾ നബി പറഞ്ഞിട്ടുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു ധനകാര്യ വകുപ്പ് സംവിധാനം അത് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പൊ ബിലാലിനോട് റസൂലുള്ള പറയാണ്, റസൂലുള്ള പറയാണ്, ജനങ്ങള് കഷ്ടപ്പെടുന്നവർ അർഹതപ്പെട്ടവര് ചോദിച്ചു വരും, ഖജനാവിൽ ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം പൈസ കടം തരുന്നവരോട് ആ സന്ദർഭത്തിൽ വാങ്ങിക്കോ, എന്നിട്ട് ഖജനാവിൽ വരുമ്പോൾ അവർക്ക് തീർത്താ മതി. നോക്കണം ജനങ്ങളുടെ പ്രതിസന്ധി. അങ്ങനെ റസൂലുള്ള അങ്ങനെ വാങ്ങുമായിരുന്നു, ചില മുശ്രിക്കുകളിൽ നിന്ന് വരെ വാങ്ങുമായിരുന്നു ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇസ്ലാമിക ഭരണകൂടത്തിൽ. ആ കടം ആയി ആ പൈസ കിട്ടി അവർക്ക് ഉണ്ടായി കൊടുക്കും, അത്ര വരെ അവരെ പരിഗണിക്കുകയും ആവുകയും ഒക്കെ ചെയ്തിട്ടും അതെല്ലാം സെറ്റപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ട് നബി ഈ കാര്യത്തിൽ ശക്തമായ താക്കീത് നൽകുകയാണ്. പരമാവധി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നാനും അധ്വാനിക്കാനും കഷ്ടപ്പെടാനും ഒക്കെ റസൂൽ പറഞ്ഞു. ആരും മുമ്പിലും കൈനീട്ടല്ലേ, കൈനീട്ടി നീട്ടി 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 നടക്കുമ്പോൾ മുഖത്ത് മാംസമില്ലാത്തവനായി തള്ളാനെ കണ്ടുമുട്ടെന്ന് പറഞ്ഞു. മഹാനായ അബ്ദുറഹ്മാനുബ്നു ഔഫ് കോടീശ്വരനായി, എവിടെ ഒരു കല്ല് പൊക്കിയാൽ പോലും അതിനുള്ളിൽ സ്വർണവും വെള്ളി കിട്ടുന്ന മനുഷ്യനാണ്, അത്ര ഭാഗ്യവാനായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ നബിയുടെ വഫാത്തിന് ശേഷം അബ്ദുറഹ്മാനുബ്നു ഔഫിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ വളരെ നിരങ്ങി വളരെ സ്ലോലാണ് സ്വർഗത്തിലെത്തുക റസൂൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ധനാഢ്യം വ്യക്തിയല്ല, നിങ്ങളെന്ന വ്യക്തിയല്ല, നിങ്ങളെ പുള്ളിയുള്ള ധനാഢ്യം വളരെ നിരങ്ങിയിട്ടാണ്. അപ്പൊ ആയിഷാബി അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി, കാരണം സ്വർഗത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് അബ്ദുറഹ്മാനുബ്നു ഔഫ്. അദ്ദേഹത്തിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചേ ബിലാൽ റളിയല്ലാഹു അൻഹു,
കറുത്ത കാപ്പിരിയായ ബിലാൽ. ഇച്ഛനീചത്തുകൾ ഉണ്ടായിരുന്നില്ല അവർക്ക്. അള്ളാഹുവിന് വേണ്ടി അവർ ജീവിച്ചു. അതുറമാരവിനെ ഉപ്പ് ആയിഷ ബീവിയുടെ പിന്നാലെ കൂടി. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഞാനിപ്പോ സ്വർഗത്തിൽ അങ്ങനെ കഷ്ടപ്പെട്ടാണോ പോവുക? വേഗത്തിൽ പോവില്ലേ? അപ്പൊ റസൂൽ പറഞ്ഞു, ധനാഢ്യന്മാരായ ആളുകൾ അവരെ പൈസ പിശുക്കി പിടിച്ചതിന്റെ പേരിൽ എന്നൊക്കെ ആയിഷ വിവരിച്ചു കൊടുക്കണം. സമ്പത്ത് അന്ന് അദ്ദേഹത്തിന്റെ ലോകരാജ്യങ്ങളിലേക്ക് അദ്ദേഹം അയച്ച 700 ഒട്ടകത്തെ അദ്ദേഹം തിരിച്ചു കുടിച്ചു. ആ 700 ഒട്ടകം പുറത്തുള്ള മുഴുവൻ വിഭവങ്ങളും മദീനയിലെ പാവപ്പെട്ടവർക്ക് അന്ന് അദ്ദേഹം വിതരണം ചെയ്തു. എന്നിട്ട് ആയിഷ ബീവിയുടെ അടുത്ത് തിരിച്ചു വന്ന് ചോദിച്ചു, എനിക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ കഴിയുമോ? അവര് പ്രവേശിക്കുന്ന അവര് പോകുന്ന സ്വർഗമാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്, ഞാനും നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഒരു തുള്ളി കണ്ണീരലിയാത്ത, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത, നമ്മൾ റിലീഫ് ഫണ്ട് ഇവിടുന്ന് പറഞ്ഞാൽ 10 rupees 20 rupees എടുത്ത് കൊടുക്കാത്ത, അതേ സമയത്ത് ഇവിടുന്ന് പോയിട്ട് 50 rupees ജ്യൂസും 48 rupees എന്തെങ്കിലും ഒരു ഉണ്ടാക്കി വെച്ച് ഒരിക്കലും പള്ളക്ക് പോലും പറ്റാത്ത സാധനം വാങ്ങി തിന്നാൻ നമുക്കൊരു മടിയുണ്ടായിരിക്കും. ഞാൻ സത്യസന്ധമായ 10 rupees, അതൊരു 25 കൊല്ലമായിട്ടുണ്ടാവും 10 rupees കൊടുക്കണം. 10 rupees കൊടുത്ത ഓർമ്മ തന്നെ ഉണ്ടാവില്ല നമുക്ക് പലർക്കും അള്ളാന്റെ മാർഗത്തിൽ. ഇതാർക്കാ? ഇത് പാവപ്പെട്ടവർക്കുള്ളതല്ലേ? അതേ നമ്മൾ തൊട്ടപ്പുറത്ത് പോയിട്ട് 25 rupees മീമാങ്ങുന്നില്ല, 50 rupees മീമാങ്ങുന്നില്ല, 100 rupees 250 rupees മീമാങ്ങുന്നില്ല, 320 rupees കൊടുത്ത് ഒരു കിലോ ഇറച്ചി വാങ്ങുന്നില്ല നമ്മള്. അതിന് 1 20 rupees എങ്കിലും 10 എന്നുള്ളത് ഇനി അങ്ങോട്ട് അടുത്ത വർഷം മുതൽ 10 rupees കൂട്ടട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 30 കഴിഞ്ഞാലും അക്കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയണം, മദ്രസക്ക് ഒരു 15 rupees പരിസംഖ്യ കൊടുക്കണമെന്ന്. ഇതെന്താ 5 rupees കൂട്ടി? അതേ വ്യക്തിയോട് മോള് പറയണെന്ത്, മഹാരാജാ കോളേജിലോ അല്ലെ മറ്റേ കോളേജിലോ 6000 കൊടുക്കാണ്ട് തന്നാൽ അത് അന്തസ്സിന്റെ നാലാളാ അറിയുന്നതാണ്. മനുഷ്യന്റെ അവസ്ഥ ഓർത്തിട്ട് പടച്ചോനെ, ഈ ആളുകൾ തന്നെയല്ലേ അള്ളാന്റെ മുമ്പിൽ വരിക? ഈ ആളുകൾ തന്നെയല്ലേ റബ്ബിന്റെ മുമ്പിൽ വരിക? അബ്ദുറഹ്മാനുവിനൗഫിന്റെ അവസ്ഥ അതെ. ഇനി ഇതേ അബ്ദുറഹ്മാനുവിനൗഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് വീട് വെച്ചിരുന്ന നബിയെ. അപ്പൊ നബി പറഞ്ഞു, നിനക്ക് എന്റെ കാര്യം അറിയാം, സ്വന്തമായിട്ട് എന്റെ അടുത്തൊന്നുമില്ല, ഞാൻ ദരിദ്രൻ, ആരെങ്കിലും ഖജനാവ് തന്നാ അത് ഞാൻ എല്ലാവർക്കും കൊടുക്കും, അത് വിതരണം ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ വീട് വെച്ച് തരാൻ സാധ്യതയുള്ള ഒരാള് അബ്ദുറഹ്മാനുവിനൗഫാണ്. റസൂല് നോക്കുന്നത് പച്ച മനുഷ്യനായിട്ട്. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു അബ്ദുറഹ്മാനുവിനൗഫിനോട്, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. എന്നെ മാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം അവിടെ ചെല്ലുക, അബ്ദുറഹ്മാനുവിന്റെ വീടിന്റെ മുമ്പില് തൊട്ടടുത്ത് വന്ന് നിൽക്കുമാണ് അബ്ദുറഹ്മാനുവിനൗഫ്. മുന്നിലും അദ്ദേഹം പിന്നിലുമായിട്ട് ആ രംഗം നിങ്ങൾ ആലോചിച്ചു. അദ്ദേഹം വരുന്നതിന്റെ തൊട്ടുമ്പിൽ അബ്ദുറഹ്മാനുവിനൗഫ് വീട്ടിലേക്ക് നടന്നു കയറുക. അപ്പൊ മുറ്റത്തെത്തിയിട്ട് അബ്ദുറഹ്മാനുവിനൗഫ് അവിടെ മുറ്റത്ത് നിന്നിട്ട് മുറ്റത്തൊരു വിളക്കുതിരി, വിളക്കുതിരി എന്ന് പറഞ്ഞാൽ അന്ന് ദൈത്തൂന് എണ്ണ ഉപയോഗിച്ച് കത്തിച്ചിരുന്ന തുണി, അതിന്റെ ചെറിയ നമ്മൾ സാധാരണ കത്തിക്കുന്ന തുണി, അപ്പൊ അതിന്റെ ചെറിയൊരു ഭാഗം, ഒരു ഇത്ര ഭാഗം കത്താതെ മുറ്റത്തേക്ക് ഇട്ടിട്ടുണ്ട് ഭാര്യ, അദ്ദേഹത്തിന്റെ ഭാര്യ. കോടീശ്വരനായ അബ്ദുറഹ്മാനുവിനൗഫിന്റെ വീട്ടിലെ കഥയൊക്കെ പറയുന്നത് ആലോചിക്കണം. ഒരു ബാക്കി കത്താൻ, വിളക്കിന്റെ തിരി കുറച്ച് കത്താൻ ബാക്കിയുണ്ട്, അത് മുറ്റത്തേക്ക് എടുത്തിട്ട്, അപ്പൊ അതിങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ഭാര്യനെ വിളിക്കണം, ഹേയ് ഇത്ര ഭാഗവും കൂടെ കത്താനുണ്ടായിരുന്നല്ലോ, ഇതെന്താ റോട്ടിലേക്ക് ഇട്ട് മുറ്റത്തേക്ക് ഇട്ടത്, പുറത്തേക്ക് ഇട്ടത്? അപ്പൊ ഇത് ആര് കാണുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വെച്ച് കൊടുക്കാൻ ചോദിക്കാൻ ചെല്ലാം. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നിൽക്കണം, അബ്ദുറഹ്മാനുവിനെ ഒപ്പം തിരിഞ്ഞു നിന്നപ്പോ അദ്ദേഹം തിരിഞ്ഞു വന്നു. തിരിഞ്ഞു നിന്നപ്പോ അദ്ദേഹം എന്താണ്, ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും അല്ല, എന്തിനാണ് നിങ്ങൾ വന്നത്? ഇല്ല ഇനി ഒന്നും പറയാനില്ല, അല്ല നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട്, നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു ഇത്തരമുള്ള തിരിക്ക് വേണ്ടി വർത്താൻ പറയും, നിങ്ങളെ ഇത്രയുള്ള ഒരു വീട് വെക്കാൻ ഞാൻ പൈസ വയ്ക്കാൻ വന്നത്? എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ല, എളുപ്പത്തിൽ മനസ്സിലായില്ല, എളുപ്പത്തിൽ മനസ്സിലാകട്ടോ ഈ ശൈലി ഉപയോഗിക്കുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ അബ്ദുറഹ്മാനുവിന് അവർ അദ്ദേഹത്തെ പറഞ്ഞു കൊടുക്കുകയാണ്, അതെ നീ മനസ്സിലാക്കണം, നീ ഇപ്പം വിലയിരുത്തി ഇവിടുന്ന് തിരിച്ചല്ലോ, ഞാൻ പിശുക്കനാ നേരിയല്ലേ ഇച്ച് മടങ്ങിയത്? അതെ. എന്നൊക്കെ അദ്ദേഹം പറയാണ്, ഈ ഇത്തരമുള്ളത് കൂടെ ഉപയോഗിച്ചിട്ട് അത്രയും പൈസ ലാഭിച്ചിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ കയ്യഴിച്ച് ഞാൻ കൊടുക്കുകയാണ്, മനസ്സിലായോ? ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്, ഇങ്ങനെ നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് എവിടെന്നെങ്കിലും കടം വാങ്ങി കൊടുക്കുകയല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. അതല്ലാത്തൊരു തത്വമാണത്, അല്ലാത്തൊരു ജീവിത ശൈലിയാണത്. ആ ശൈലി അവലംബിക്കേണ്ടതിന് പകരം നാം എവിടെ നിൽക്കുന്നു എന്നത് സഗൗരവമായി നാം പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ സർവശക്തനായ അല്ലാഹു, ഇതിലൊക്കെ നമുക്ക് വലിയ പാഠം, വലിയ പാഠമുണ്ട് ഇവർക്ക്. അങ്ങനെ പാഠം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അല്ലാഹു നിങ്ങളോട് ചേർക്കുമാറാകട്ടെ.
الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أوصيكم وإياي ثانيًا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും ഉപദേശിക്കാം. 17 അധ്യായത്തിലെ 26 വചനം, വാത്തിൽ കുർബ ഹഖ്ഖു വൽ മിസ്കീൻ വബിന സബീൽ വല തുബദ്ദിറു തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാതീൻ വകാന ശൈത്താനു ലിറബ്ബിഹി. രണ്ട് വചനങ്ങളാണ്. ഒന്ന്, കുടുംബബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകുക, അഗതികൾക്കും വഴിപോക്കനും അവരുടെ അവകാശം നീ ധനത്തിൽ നൽകുക, നീ ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യരുത്, അതായത് നിന്റെ ഏറ്റവും അടുത്ത വാത്തിൽ കുർബാ ഹഖ്ഖു എന്ന് പറഞ്ഞ ഏറ്റവും അടുത്ത കുടുംബക്കാർ, മൂത്താപ്പ, എളാപ്പ, അമ്മായി, ഉമ്മച്ചിന്റെ അനുജത്തി, ജ്യേഷ്ഠത്തി, ഉമ്മച്ചിയുടെ ഉപ്പ, ഉമ്മ, അതുപോലെയുള്ള ഏറ്റവും അടുത്ത ആളുകൾ, സ്വന്തം ജ്യേഷ്ഠൻ, അനുജൻ, പെങ്ങന്മാര്, അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ, അവര് പ്രയാസപ്പെടുമ്പോ ബാക്കിയുള്ളവരെ കണ്ണീരൊപ്പാൻ നടക്കരുത്. എല്ലാരെയും പരിഗണിക്കണോ, എല്ലാ ആളുകളെയും പരിഗണിക്കാൻ കഴിയണം ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട്. എന്നിട്ട് അള്ളാഹു പറയണത്, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാതീൻ, അതായത് ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. അതായത് മുത്താപ്പക്ക് ഒരു നിർബന്ധ ഘട്ടം വന്നു, ഒരു ഉറുപ്പി കൊടുക്കാനുമില്ല. അവനെന്തൊക്കെ ചെയ്യണ, മുത്താപ്പ കാണുന്നുണ്ട്, എളാപ്പ കാണുന്നുണ്ട്, ഒരു അടുത്ത് ചെന്നതിന്റെ കിട്ടുന്നേച്ചിട്ടാ വന്നത്, പക്ഷെ കൊടുക്കാനില്ല, ദൂർത്തടിച്ചു, എല്ലാം നശിപ്പിച്ചു, തകർത്തു. അവിടെ അള്ള പറയാണെന്ത്, നിനക്ക് ദൂർത്തടിക്കാൻ മാത്രമല്ല, നിന്റെ എളാപ്പ് ഇവിടെയുണ്ട്, മുത്താപ്പ് ഇവിടെയുണ്ട്, അമ്മായി ഇവിടെയുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, എല്ലാരുടെ കാര്യം നോക്കണം. എന്ന് എല്ലാരും എന്ത് മനസ്സിലാക്കണം, ഒരുപാട് കാര്യങ്ങൾ നോക്കുന്ന ഒരാള് എല്ലാരും എന്ത് വിചാരിക്കണം, എന്നാലും അയാൾ തന്നെ കൊന്നു ഒരുപടി എത്തിക്കാത്ത വിചാരിക്കാവോ? അതല്ലോ ഒരു അരിവ് ആരെങ്കിലും കാണിക്കണം മനുഷ്യരോട്. അങ്ങനെയുള്ള ആളെ അങ്ങോട്ട് തകർത്ത് അയാൾ 50 കഴിഞ്ഞിട്ടാ മരിക്കുന്നെങ്കിൽ നീറീറ്റ് അയാൾ 5 മരിച്ചില്ല. അങ്ങനെ ഈ ലോകത്തുണ്ട്. അപ്പൊ മനുഷ്യരുടെ ഇതെല്ലാത്തിന്റെ ഇടയിൽ ജീവിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നല്ലൊരുക്ക് ജീവിക്കാം. ഞാൻ ഓടിച്ചെന്ന് ഒരാളോട് പൈസ വെച്ചു, അയാൾക്ക് പറഞ്ഞ ഡേറ്റിന് ഞാൻ കൊടുത്ത്, ഞാൻ മറ്റന്നാൾ വരുമ്പോ അയാൾ വിട്ടുതരുന്നു. പിന്നെ ഞാൻ അയാളെ കാണാൻ അപ്പുറത്തെ കണ്ടത്തെ കൂടെ ഓടി കാലിന്റെ മുണ്ടും പൊട്ടി അപ്പുറത്ത് കിടക്കുകയാണെങ്കിലോ? എന്നിട്ട് അങ്ങോട്ടും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിൽ നീങ്ങുകയാണെങ്കിൽ ലോകത്ത് എന്തൊക്കെ നടക്കും, അത് നടക്കാതെ പോകുന്നു. എന്നിട്ട് അള്ള പറയാണെന്ത്, അതായത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് നീ നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹം തേടിക്കൊണ്ട് നിനക്ക് അവരിൽ നിന്ന് തിരിഞ്ഞു കളയേണ്ടി വരുന്ന പക്ഷം, അതായത് നിന്റെ അടുത്തൊന്നുമില്ല, നീ വേറൊരു നിയമത്തെ തേടി ഇങ്ങനെ പോകണം, കിട്ടിയാ കൊടുക്കാന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഇപ്പൊ എന്റെ അടുത്തൊന്നുമില്ല എളാപ്പ, എന്റെ കയ്യിലൊന്നുമില്ല മുട്ടാപ്പ, എന്റെ കയ്യിലൊന്നുമില്ല കാക്ക, എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഓടുകയാണ്, എന്തെങ്കിലും ഒരു 10 ഉണ്ടാക്കാൻ വിചാരിക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അള്ളാഹു പറയാനുണ്ട്, നിനക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല, നിനക്ക് എന്തോ പ്രശ്നം അതിന്റെ പിന്നിലാണ്. അപ്പൊ അള്ളാഹു പറയാനുണ്ട്, നീ എന്ത് വേണം, ഫക്കുല്ലഹും കൗലൻ മൈസൂറ, മാർദ്ദവമുള്ള ആ വന്ന് ചോദിച്ച ആളോട് നല്ല വാക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കല്, നബിയുടെ അടുത്ത് വന്ന ഒരാളൊരു സഹായം ചോദിച്ചു, നബിയുടെ അടുത്തില്ല, റസൂൽ അയാളെ പിന്നാലെ കൂടുകയാണ്. ആ നട വരെ അയാള് നബിയുടെ വീട്ടിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് അകലുന്നത് വരെ അയാളെ കൂടെ കൂടി നബി പറയുന്നത്, ആ നോക്കൂ ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ചില ആളുകൾ വിചാരിക്കും ഒരിക്കലും പറ്റാത്ത പാത്രത്തിൽ പൈസ ഇങ്ങനെ മുളച്ചു കൊടുക്കുകയാണെന്ന് കരുതി. റസൂല് പറയുന്നത്, ആ ഒന്നും വിചാരിക്കരുത് കേട്ടോ, നിന്റെ മനസ്സിൽ എന്നെ കുറിച്ചൊന്നും ഒന്നുമില്ലാത്തോണ്ടാണ്, എന്തെങ്കിലും നിന്റെ കയ്യിൽ വന്നാൽ ഞാൻ നിന്നെ പരിഗണിക്കട്ടോ, ഒന്നും കരുതരുതേ. മുത്തുനബിയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, ജീവിതമാണ്, നമ്മുടെ പച്ച മനുഷ്യന്മാരെ ജീവിതമാണ്. ആ ജീവിതം നമ്മൾ ശരിക്കും റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ കുറ്റവാളികളാവും. അതുകൊണ്ട് ഞാൻ നിർബന്ധമായി പറയുന്നു, അനാവശ്യ മോഹങ്ങളിൽ നിന്ന് സമ്പത്തിന്റെ അഭിവൃദ്ധിയിൽ അല്ല ഐശ്വര്യം, മനസ്സിന്റെ സമാധാനത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മനസ്സിന്റെ സമാധാനം ടെൻഷനാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു മസ്കൻ എന്നാണ് അറബിയിൽ വീടിന്റെ പേര്, മസ്കൻ, ശാന്തിഗ്രഹം. വീട്ടിൽ ചെന്ന് കയറി സ്വസ്ഥമില്ല, കോളേജിന്റെ നിന്ന് കഴിച്ചു, കൊടുക്കാനുള്ള ഒരാൾ വന്നു, അയാൾ ഒരു കുമ്പളിക്ക് അടുത്താൾ വന്നു, അയാൾ കുമ്പളിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഈറി ഈങ്ങ വർത്താനം പറയാത്ത ഒരു തായും പൂവും ചേർത്ത് ചീത്ത പറഞ്ഞു. എന്തോ ഒരു അസ്വസ്ഥത സുഹൃത്തുക്കളെ മനസ്സിന്, എന്തോ ഒരു വേദന മനസ്സിന്,
നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണ്ടേ? ഖുത്ബയിലൂടെ ഇതൊക്കെ അല്ലാതെ എന്താ പഠിപ്പിക്കുക? എത്രയോ ആളുകൾ പഠിച്ചവരെ ഈ കോവിഡ് കാലഘട്ടത്തിൽ അവസ്ഥ എന്താണ്? കൊടുക്കാൻ വിചാരിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തവര്, കഴിയാത്തവര്, എന്നിട്ട് എന്താ ഇയാൾ ബ്ലോക്കാകുക, ഇയാൾ മുട്ടിയിട്ട് ഇയാൾ കൊടുക്കാനുള്ളവര് വന്നിട്ട് ഇയാളെ പുളിച്ച ചീത്ത പറയാ, ആ ചീത്ത കേട്ടിട്ട് ഇയാളപ്പുറം വന്നിട്ട് ഇയാളോട് പറയാ. അപ്പോ ഇതിവിടെ നിന്ന് ചീത്ത കേട്ട് ഇങ്ങോട്ട് വരുമ്പോ അയാളോട് ചീത്തയിട്ട് രണ്ടാളോട് ചീത്തയിട്ട് വരുന്നത് ഈ രണ്ടാളോടും കിട്ടിയ മുഴുവൻ തെറിയ ഇവരിലേക്ക് പത്തെണ്ണം കൂട്ടിയിട്ട് ഇവനോട് പറയാ, എന്നിട്ട് അത് കേട്ടിട്ട് ഇവർ കയറെടുക്കാൻ പോവുക. എങ്ങനെ ഉണ്ടാകുന്നത് ഇത്? ഇന്നത്തെ ഹൃദയയിൽ നിന്ന് ഒന്നും കിട്ടിയില്ലേ? എന്തോ ഒരു ഹൃദയമായിട്ട് നമ്മളെ കൂടി ഇരിക്കുന്നതെന്നല്ലാതെ എന്ത് പറയാനാണ് സുഹൃത്തുക്കളെ? നമ്മൾ വിചാരിക്കാതെ എങ്ങനെ നടക്കുന്നത്? ഇന്നല്ലാ ഹലാ യുവയ്യറും. ഒരു ഭാര്യ പറയാ, അത്യാവശ്യമൊന്നുമില്ല, വെറുതെ മറ്റവളെ കണ്ടിട്ട് ആർപ്പാടാക്കാൻ കൂടുതൽ പറയുന്നേ. എന്തെല്ലാം അവസ്ഥകൾ ഉണ്ടാക്കുന്നത്! എന്നിട്ട് അതിന്റെ പേരിൽ അപ്പുറം പോയി കടം വാങ്ങിയിട്ട് എന്നിട്ട് മരിക്കുന്നവരെ ഇയാള് ബാക്കിയുള്ളവർക്ക് വേണ്ടി, അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? എനിക്ക് വാങ്ങിത്തരാൻ പറ്റില്ല, നിനക്ക് തിന്നാൻ ഞാൻ തന്നിട്ടില്ലേ, ഉണ്ട് ഉടുക്കാൻ ഡ്രസ്സില്ലേ, ഉണ്ട് അത്യാവശ്യം നടക്കാൻ ഒരു തലയും കട്ടിലുമില്ലേ, മാഷാല്ലാ അതും ഇല്ലാത്തവരും ഇവിടെ ഉണ്ടെന്ന്, അതില്ലാത്തവരും ഇവിടെ ഉണ്ട്. അത് പറയാൻ നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് നേരെ ഇത് ആരെ കാണിക്കാൻ, ആരെ കാണിക്കാനില്ല, ആരെ കാണിക്കാനാ? പത്ര ഇല്ലാത്ത എട്ട് കടം ഉണ്ട്, എന്തിനാ പറയുന്നത്? അഞ്ചു ലക്ഷത്തിന്റെ കച്ചവടം നടക്കുന്നു, അഞ്ചു രൂപയുടെ കച്ചവടം നടക്കുന്നുണ്ടാവില്ല, ഒളിച്ചു കിടക്കുക. എന്നിട്ട് പറയാം അഞ്ചു ലക്ഷത്തിന്റെ കച്ചവടം. എന്തിനാണ് ഈ പൊങ്ങച്ചം? എന്തിനാണ് ഈ തക്കാസും? ആരെ കാണിക്കാം? പച്ച ജീവിതം ഉള്ളും പുറവും ഒന്ന്, അതിലപ്പുറത്തേക്ക് നീങ്ങരുത്. അല്ലാതെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ദയവ് ചെയ്യും. റസൂൽ ഒരു കാര്യം മാത്രം നമ്മൾ സാധാരണ മയ്യത്തുണ്ടെന്ന് പറയും, ജീവിതത്തിൽ മനുഷ്യന്മാരാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ? ഇനിയാളെ നിങ്ങൾ പുറത്തു കൊടുക്കണം. അങ്ങനെ ഒരു പ്രസംഗം തന്നെ ഇസ്ലാമിലില്ല. അശ്ശേരി മുക്കിൽ വരെയാണ് പിന്നെ ഞാൻ കിട്ടുന്നത്, നമ്മുടെ മുജാഹിദമാരില്ല. അങ്ങനെ പ്രസംഗമുണ്ടോ? നബിയിലെ ഒറ്റ കാര്യം നബി എന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പല ആളുകളോടും ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ, മയ്യത്ത് വെച്ചിട്ട് പ്രസംഗിക്കാൻ എവിടുന്ന് അള്ളാഹുവിന്റെ അവസരം തന്നു? ദാ ഇന്നടുത്ത് ഇന്ന ആളാണ് മരിച്ചത്, അദ്ദേഹത്തിന്റെ മക്കള്, അദ്ദേഹത്തിന്റെ കടബാധ്യ ഏറ്റെടുത്തിരിക്കുന്നു ആരെങ്കിലും. അത് മാത്രം നബി അനൗൺസ് ചെയ്ത്, അല്ലാതെ അയാളെ പുതിയ ഫുള്ള് ജീവിതവും പറയാ, അയാളെ പല ഇടപാടും നടത്തിയ ആളാണ്, അയാൾ പല്ലുമായിട്ട് പലതും നടത്തിയ ആളാണ്, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതല്ലേ നമ്മൾ നിസ്കാരത്തിൽ പറയുന്നത്? നിസ്കാരത്തിൽ നമ്മൾ അയാൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് ബാക്കി കയ്യെത്തിയിട്ട് നാല് തെക്കുവീതികൾ പറയുന്നത്, അതിന്റെ ഇടയ്ക്ക് ഇത് പറയാൻ തന്നെ നബിക്ക് അറിഞ്ഞൂടായി അങ്ങനെ പറയാൻ. റസൂലുള്ള വന്ന മയ്യത്തുണ്ടച്ച നബി ആകെ ചോദിക്കുന്ന ഒരു ചോദ്യം തരാം, കടബാധ്യത ഉണ്ടോന്ന് ചോദിക്ക്. ആ രണ്ട് ദിർഹന്റെ നബി, ഞാൻ മയ്യത്ത് സ്വീകരിക്കില്ല, ആരെങ്കിലും അത് ഏറ്റെടുത്താൽ മാത്രമേ ഞാൻ അയാൾക്ക് മയ്യത്ത് സ്വീകരിക്കൂ. എത്ര ക്ലിയറാ! ഞാനും നിങ്ങളൊക്കെ എന്റെ അവസ്ഥ പറയാം, ആർക്കെന്ന് മരിച്ചാൽ മയ്യത്ത് ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് ഉണ്ടായതാണെന്നുള്ള വിഷയം വേറെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഈ ഭയങ്കര വിഷമം കുറെ ദിവസമായിട്ട് മനസ്സിൽ, അതൊരു ഹുതുബയാക്കണമെന്ന് തോന്നി. ആർക്കെങ്കിലും ഉപകരിക്കാനും ഉപകരിച്ചോ കഴിഞ്ഞില്ല. അള്ളാഹു എത്തിച്ചിട്ട് കയറി കിടക്കാൻ ഒരു വീടുണ്ടോ? അത്യാവശ്യം ഉണ്ടോ? അതിലൊതുങ്ങിക്കൊള്ളി. അല്ലെങ്കിൽ ഒരുപാട് വേദനകളോട് ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കും, മനസ്സിനൊരു സ്വസ്ഥതയുണ്ടാവും, ആളുകൾ വെറുക്കും. എത്രത്തോളം ഫീലിംഗിൽ അത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഉണ്ടാവുമായിരുന്നു. പഠിച്ചു നമ്മൾ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പിടിപ്പിക്കാനുള്ള വെറുതെ പിടിപ്പിക്കണം, കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ ഉണ്ടാവണേ. അയാൾ അനുഭവിക്കുന്നു, ചിലപ്പോൾ പറയില്ല മനസ്സിൽ, ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഈ ഖുർആന്റെ വചനം, ഈ ഖുർആന്റെ വചനങ്ങൾ, അള്ളാഹു നമ്മളോട് നല്ല കാരുണ്യമുള്ള റബ്ബ, റബ്ബ് പറഞ്ഞുണ്ട് അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്ത്. അങ്ങനെ ഇവിടെ പറയുന്നതറിയോ, നീ പിശുക്ക് പിടിക്കുക ദൂർത്തടിക്കുക ചെയ്താൽ അള്ളാഹു ഉപയോഗിച്ച പദം നോക്ക്, നിന്റെ കൈകൾ നീ പിരടിയിലേക്ക് ബന്ധിപ്പിക്കരുത്, നിന്റെ കൈകൾ നീ നീട്ടിയിടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ നിന്നും കഷ്ടപ്പെട്ടവരുമായി മൂലയിലിരിക്കേണ്ടി വരും. എന്തൊരു പ്രയോഗമാണ്? അത് പതിനേഴാമത്തെ അധ്യായത്തിലും 29 ഇന്ന് ഒരേ നിരത്ത് ഒന്ന് പരിശോധിച്ച് നോക്കി എന്താ അല്ല പറയുന്നത്? നിന്നിയനായിട്ട് ആളുകളിൽ നാണം കെട്ടവനായിട്ട് ലാ പത്രാസും തല്ലും എന്നിട്ട് എല്ലാം വിറ്റ് റോഡ് മേലെ കിടന്ന് നിൽക്കേണ്ട ഒരു അവസരം കയറി. നമ്മുടെ ചിത്തല്ലായിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്കും എനിക്ക് നിങ്ങൾക്കും വരാതിരിക്കട്ടെ. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത്, ഞാൻ നിന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. എനിക്ക് നന്നാകാൻ വേണ്ടി എന്നെ എന്ത് പറയും, അങ്ങനെ തുറന്നു പറയുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലോ ദുഃഖിട്ടക്കേടുള്ള ആളാണ് ഞാനാണെന്ന് കരുതിക്കൊള്ളി. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നമുക്ക് മാറണ്ടേ? നമുക്ക് സമാധാനം വേണ്ടേ? നമുക്ക് ശാന്തി വേണ്ടേ? നമുക്ക് സ്വസ്ഥത വേണ്ടേ? മക്കളൊന്നും കൊഞ്ചി കപ്പിക്ക് ഒരു 10 മിനിറ്റ് കിട്ടണ്ടേ നമുക്ക്? ആരാട്ടും മുമ്പിൽ ഇങ്ങനെ പോയി നിൽക്കുന്നതിന് പകരം അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ല, കരളിന്റെ കഷ്ണങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടായി ചൈറ്റുള്ള കൂടുതൽ 10 മിനിറ്റ് നമുക്ക് പറ്റിയില്ലെങ്കിൽ ഈ കടബാധ്യതയുടെയും ബുദ്ധിമുട്ടിന്റെയും പേര് അതോർക്കുമല്ല ടെൻഷൻ. അവർ വളർന്ന് അവിടെ പോയി
അവരോടൊന്നും പറയാനോ അവർക്ക് കേൾക്കാനോ ഒന്നും നമുക്ക് പറ്റാത്ത വിധം ഇങ്ങനെ ആയിപ്പോ എന്ത് ചെയ്യും? അതുകൊണ്ട് മാറുക, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത്, എല്ലാരോടും ഇഷ്ടമാണ് ഈ പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും, ഏത് നിമിഷവും മരണം വരും. അതിനു മുമ്പ് വീട് തിരിച്ചോളിയും, കടക്ക തീർത്ത് എന്നിട്ടൊരു ചെറിയ കൂരെ എവിടെയും വെച്ചിട്ട് ജീവിച്ചോളി. അള്ളാഹുവിന്റെ മുമ്പിൽ നാണം കെടൂല, അള്ളാഹുവിന്റെ മുമ്പിൽ നാണം കെടൂല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, പഠിച്ച തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. എല്ലാ കാര്യങ്ങളിലും ഭംഗിയായി എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഒളിച്ചേർക്കുമാറാകട്ടെ. നാളെ മത്സരയിൽ എരിപുരുകളെന്ന വേദത്തെ അർശന തണൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله